നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ സന്ദീപിന്റെ ആതിരയുടെ വിവാഹം നടത്താൻ പോകുന്നത് നിന്റെ വിവാഹബന്ധം വേർപെടുത്തിയിട്ടോ അതോ അതിനു മുമ്പോ? നീ ഞെട്ടണ്ട, നീയും സച്ചിൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാ ഞാൻ ചോദിച്ചത്. ഇത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ? കണ്ണ് തുറന്ന് നോക്ക്. നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന്റെ ഫോട്ടോ കോപ്പി. ഇതെങ്ങനെ എന്റെ കൈ കിട്ടിയെന്നല്ലേ നീ ആലോചിക്കുന്നത്? ചേർന്നെടുത്തൊരു പേപ്പർ എടുപ്പുണ്ടല്ലോ. എവിടെ? ദേ അവിടെ. വെറുതെ ഞാനിതിന്റെ ഒരു കോപ്പി എടുത്തതാ. എന്തെങ്കിലും ആവശ്യം വന്നാ ഇത് ഉപയോഗിക്കാന്ന് കരുതി എന്റെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചു. അത് ഇത്ര പെട്ടെന്ന് ആവശ്യം വരുന്ന് ഞാൻ കരുതിയതേയില്ല. വെല്ലുവിളിക്കുമ്പോ അത് ആരോടാണെന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം. നീ ഇതുവരെ കണ്ട ആളല്ല യഥാർത്ഥ അവന്തിക. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് ഓർത്തുവെച്ചോ. ആ എന്തിനാ നിങ്ങൾ പിരിയുന്നതെന്ന് എനിക്കറിയില്ല, എനിക്കറിയേം വേണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പേപ്പർ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ അച്ഛനെയാ, സേതുമാധവന്. നിനക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത് കാത്തിരിക്കുന്ന അങ്ങേരിത് കണ്ടാ എന്താവും സ്ഥിതിയെന്ന് ഞാൻ പറയണ്ടല്ലോ. തൽക്ഷണം അങ്ങേര് വീണു മരിക്കും. ആ മരണത്തിന്റെ ഉത്തരവാദികള് നീയും സച്ചി ആവുകയും ചെയ്യും. അതല്ല, ഇത് നിന്റെ വീട്ടിലാണ് കാണിക്കുന്നതെങ്കിൽ വൃന്ദാവനക്കാരും നെല്ലിശ്ശേരിക്കാരും തമ്മിൽ ശത്രുതയിലാവും. ഇല്ലെങ്കിൽ ഈ അവന്തിക ആക്കും. ഇനി ആലോചിക്ക്, നിന്റെ അനിയത്തിയുടെ സ്വപ്നം സഫലമാവണോ അതോ രണ്ട് വീട്ടുകാരുടെയും തകർച്ച നടക്കണോന്ന്.
നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് എന്നെയും വെല്ലുവിളിച്ച് മെനക്കെട്ട് നടക്കാതെ ആ സമയത്ത് നീ നിന്റെ അനിയത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അതല്ല, ആ പാഴ്മോഹത്തിന് പിന്നാലെ നീ ഇനിയും ചൂട്ടുപിടിച്ചിറങ്ങുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ വീട്ടിലൊരു മരണം നടക്കും. നെല്ലിശ്ശേരിയിലെ ഗൃഹനാഥൻ സേതുമാധവന്റെ. ഇത് മോളെ മോളെ എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടന്ന ഏടത്തിയുടെ വാക്കുകളല്ല. നെല്ലിശ്ശേരി കുടുംബത്തിലെ മൂത്ത മരുമകൾ അവന്തികയുടെ മാറാത്ത വാക്കാ. നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഈ ചീപ്പ് കളിക്ക് ഞാൻ നിൽക്കുകയില്ല. എന്നോളം പോകുന്ന ശത്രുക്കളോട് മാത്രമേ ഞാൻ യുദ്ധത്തിന് തയ്യാറാവൂ. തരത്തിനൊത്ത് നേരിടാന്ന് പറയും. മുന്നിൽ നിൽക്കുന്ന ശത്രു തന്നേക്കാ വലുതാണെങ്കിൽ മാത്രമേ ആയുധത്തിന്റെ വലിപ്പം കൂട്ടേണ്ടതുള്ളൂ. അർച്ചന അവന്തികയുള്ള പൊക്കില്ല, അതിപ്പ എത്ര ശ്രമിച്ചാലും. എന്റെ അനക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ അവളുടെ ഏതൊരാഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കും. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം സന്ദീപ്. അപ്പോ അവനെ അവക്ക് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തോ? നിന്റെ അനിയത്തിയുടെ വില കുറഞ്ഞ പ്രേമത്തിന്റെ പേരില് ആ ഉത്തരവാദിത്തം ഞാൻ മറക്കാൻ പാടില്ലല്ലോ. നീയും സച്ചിൻ തമ്മി വേർപിരിയാൻ തീരുമാനിച്ചത് നിന്റെ ഇഷ്ടത്തോടെ അല്ലാന്ന് എനിക്കറിയാം. ഈ ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കാൻ എനിക്ക് കഴിയും. നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും നിന്റെ മരണം വരെ, സച്ചിയുടെ ഭാര്യയായിട്ട് തന്നെ. ഞാൻ വിചാരിച്ചാലത് നടക്കും. നീ ഇവിടെ ദീർഘസുമംഗലിയായിട്ട് കഴിയണമെന്ന എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം അത് തന്നെയല്ലേ? ഇനി നീ ആലോചിക്ക്. അനിയത്തിയുടെ അറിവില്ലാ പ്രായത്തിലെ പ്രേമം വേണോ, അതോ നീ ദീർഘസുമംഗലിയായി ഇരിക്കണോന്ന്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.